നിങ്ങൾ പെരുമാറാൻ പെരുമാറില്ല പിന്നെ വിളിച്ചത് എന്നാ ചോദിച്ചോട്ടും ഇതിന്റെ വീഡിയോ സിസിറെ കിട്ടും അവിടെ വിളിച്ചു കാണിച്ച് അപ്പാർട്ട്മെന്റ് കാണിച്ചു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ അപ്പാർട്ട്മെന്റിൽ ഇട്ട ഓണപ്പൂക്കളം നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത മലയാളി യുവതി വെളിപ്പെടുത്തലുമായി രംഗത്ത് ബംഗളൂരു തനിസാന്ദ്ര മോണാർ സെറൈനിറ്റി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നടന്ന സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശി സിമി നായരുടെ പേരിലാണ് കേസെടുത്തത് അവിടെയുള്ള ചില ശത്രുക്കൾ തന്നെ പ്രകോപിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിമി നായർ പത്തനംതിട്ടക്കാരിയെ താൻ എല്ലാ അർത്ഥത്തിലും ഹിന്ദുവാണ് അച്ഛനും അമ്മയും ഹിന്ദു ക്ഷേത്രത്തിലും പോകും വിശ്വാസികളുമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ താമസിക്കാൻ എത്തിയത് ഞാനും സഹോദരിയും അധ്വാനിച്ചാണ് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിയത് തുടക്കത്തിൽ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എല്ലാവരും ഒരുമയോടെ പോയി പ്രളയകാലത്ത് പോലും എല്ലാവരും നിന്ന് നാട്ടിലുള്ളവരെ സഹായിക്കാൻ ഫണ്ട് പിരിച്ചു പിന്നീട് കോവിഡ് എത്തി ഇതിനിടെ എപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങി ഞാനും സഹോദരി വിവാഹിതരല്ല എന്നാൽ മറ്റു മലയാളി കുടുംബങ്ങൾ അങ്ങനെയായിരുന്നില്ല അതിൽ തുടങ്ങി അകൽച്ചയാകാം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സിമി നായർ പറയുന്നു കോവിഡ് കാലം കഴിഞ്ഞ് അത് കൂടി ചിലർ ഞങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച ഗ്രൂപ്പുകളിൽ ഇട്ടു ഇതിനെതിരെ അസോസിയേഷനിൽ പരാതി നൽകിയിരുന്നു ഇതോടെ ആരുടെയും വീഡിയോ എടുക്കരുതെന്ന് അസോസിയേഷൻ തീരുമാനം വന്നു ആരെയും തേജോവധം ചെയ്യരുതെന്ന തരത്തിലായിരുന്നു തീരുമാനം അതിനുശേഷം കഴിഞ്ഞ വർഷം വീഡിയോ വിഷയമുണ്ടായി അതും പരാതിയായി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു കുറച്ച് മലയാളി കുടുംബങ്ങളായിരുന്നു ഇതിന് പിന്നിൽ ഈ വർഷം ഓണാഘോഷം വേണ്ട എന്നതായിരുന്നു പൊതുവികാരം അസോസിയേഷൻ ഓണാഘോഷം തീരുമാനിച്ചില്ല വയനാട് ദുരന്ത പശ്ചാത്തലത്തിലായിരുന്നു അത് എന്നാൽ ചിലർക്ക് വേണമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോയി അസോസിയേഷൻ തീരുമാനപ്രകാരമായിരുന്നല്ല ഇവരുടെ ആഘോഷം ഇവർക്ക് ഓണം ആഘോഷിക്കാൻ അവിടെ വിട്ടു ഓർത്തത് ഒൻപത് മണി മുതലായിരുന്നു ഞാൻ രാവിലെ നടക്കാനെത്തിയപ്പോൾ പൂക്കളം കണ്ടു ഞാനത് ചവിട്ടി നശിപ്പിച്ചില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ചിലർ കളിയാക്കി വീഡിയോയും എടുത്തു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുവെങ്കിലും അവർ പ്രകോപനം തുടങ്ങി ഒരു സ്ത്രീയുടെ ആഭിജാതത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ ഇടപെടലുകൾ എത്തി എന്റെ അന്തസ്സനെ ചോദ്യം ചെയ്തു ഈ പ്രകോപനമാണ് അങ്ങനെ ചെയ്യാനുണ്ടാക്കിയ സാഹചര്യം അല്ലാതെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയായിരുന്നില്ല തിരുവോണം കഴിഞ്ഞായിരുന്നു ആഘോഷം ശതേദിനത്തിലായിരുന്നില്ല അത് നടന്നത് അന്ന് ശനിയാഴ്ച അന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനമായിരുന്നു വിശ്വാസവുമായി അതിന് ബന്ധമില്ല ചേരുടെ ആഘോഷം മാത്രമായിരുന്നു ഇതിനിടെ എന്റെ അന്തസ്സിനെയും ആമിജാദ്യത്തെയും അവർ ചോദ്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് അപമാനിക്കുമെന്നവർ വെല്ലുവിളിച്ചു ഇതിനിടെയാണ് അങ്ങനെയുള്ള പെരുമാറ്റം നടന്നതെന്ന് സിമി നായർ പറയുന്നു നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പോയി വന്ന ശേഷമാണ് മലയാളികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് കുട്ടികൾ അത്തപ്പൂക്കളം ഇട്ടത് തന്നിസാന്ദ്ര സാന്ദ്ര അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മലയാളി കൂട്ടായ്മയുടെ പരാതിയിലാണ് യുവതിക്കെതിരെ കേസെടുത്തത് പുലർച്ചെ മണിക്കാണ് പൂക്കളം പൂർത്തിയാക്കിയത് പൂക്കളം പൂർത്തിയായതിനു പിന്നാലെ നിമിഷങ്ങൾക്കകം യുവതി പൂക്കളം നശിപ്പിക്കുകയായിരുന്നു ശേഷം കോമണിയേരിയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്യുകയും ചെയ്തു തടയാൻ ശ്രമിച്ചവരെ സിമി നായർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലാകുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഓണസദ്യ പാർക്ക് ഇന്ത്യയിലേക്ക് മാറ്റിയതായി പിന്നീട് അസോസിയേഷൻ വ്യക്തമാക്കി ഏഴ് വർഷമായി മലയാളി കൂട്ടായ്മയുടെ ഓണാഘോഷം നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് യുവതിയുടെ നടപടി ഫ്ളാറ്റിലെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതും ഇവർ തർക്കിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് കോമണേരിയിൽ പൂക്കളം സ്വന്തം ഫ്ലാറ്റിന് മുന്നിൽ തയ്യാറാക്കാനും യുവതി ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് പൂക്കളത്തിന്റെ ഒരു ഭാഗത്ത് ചൗട്ട് ചോദ്യം ചെയ്തപ്പോൾ പൂർണ്ണമായും അതിന് മുകളിൽ കയറിയുന്നു ബൈലോ പ്രകാരം കോമണേരിയയിൽ പൂക്കളം ഇടാൻ പാടില്ല എന്നടക്കമാണ് യുവതി വാദിക്കുന്നത് വീഡിയോ പ്രചരിച്ചതോടെ വ്യാപക വിമർശനമാണ് യുവതിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ഹള്ളി പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ നടപടിയെടുത്തത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം മരണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് മലയാളി വാർത്ത